നമസ്കാരം. എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആൻഡ്രിയാണ് നിങ്ങളോടൊപ്പം. ഇന്ന് എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ജെയ് കല്ലിയത്താണ്. അദ്ദേഹം എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ വിട്രിയോ റെറ്റിനൽ സർജനാണ്. ഡോക്ടർ ജെയ് കല്ലിയത്ത്, എം എസ് എഫ് ആർ സി എസ്. ഡോക്ടർ, സ്വാഗതം എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസിലേക്ക്. നമസ്കാരം ഡോക്ടർ. ഇപ്പോ എത്ര നാളായി എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു? ഇവിടെ ഒരു 3.5 ഇയേഴ്സ് ആയി. അതിനു മുന്നേ എവിടെയായിരുന്നു ഡോക്ടർ? ഞാൻ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലായിരുന്നു, മധുരൈ. ആ ഓക്കെ. സ്വദേശം എവിടെയാണ്, പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ സ്വദേശം തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് എം ബി ബി എസ് പഠിച്ചത്. അത് കഴിഞ്ഞ് എം എസ് മധുരൈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വിട്ടുവരുന്ന സർജറിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തത് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ മധുരൈ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, വിട്രിയോ റെറ്റിനൽ സ്പെഷ്യാലിറ്റി എന്താണ്, അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് കണ്ണിലെ ഒരു സബ് സ്പെഷ്യലൈസേഷൻ ആണ് വിട്രിയോ റെറ്റിനൽ സർജറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ണുകളെ ഒരു ക്യാമറയോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫിലിം പോലെയാണ് റെറ്റിന. ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു അവയവമാണ് റെറ്റിന. ഈ റെറ്റിനയുടെ ഫ്രണ്ടിലുള്ള ഒരു ജെല്ലിയാണ് വിട്രിയസ്. ഈ റെറ്റിനയുടെയും വിട്രിയസിനെയും ബാധിക്കുന്ന അസുഖങ്ങളും അതിന്റെ ചികിത്സയും ഓപ്പറേഷനും എല്ലാമാണ് വിട്രിയോ റെറ്റിനൽ സബ് സ്പെഷ്യാലിറ്റിയിൽ വരുന്നത്. ഓക്കെ. നമുക്ക് ഡയബറ്റീസിനെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഡയബറ്റീസ് എങ്ങനെയാണ് കണ്ണുകളെ ബാധിക്കുന്നത്? ഡയബറ്റീസ് ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാത്ത ഒരു ഒരു വസ്തുതയാണ് ഈ ഡയബറ്റീസ് കണ്ണുകളെ ബാധിക്കും എന്നുള്ളത്. പ്രമേഹരോഗം കണ്ണുകളെ ബാധിക്കുന്നതിന്റെ പേരാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ആക്ച്വലി ബ്ലൈൻഡ്നെസ് വരാവുന്ന ഒരു പ്രോബ്ലമാണിത്. ഒരു 10 വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഒരു 80% പേർക്കും ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടായിരിക്കും. തക്ക സമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ കാഴ്ച കുറയാതെ സംരക്ഷിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പോ ഇത് ബേസിക്കലി ആ കണ്ണിലെ രക്തക്കോളുകളെയാണ്, റെറ്റിനയിലെ രക്തക്കോളുകളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കുന്നത്. അതിന്റെ ഭിത്തി നാശമാവുകയും ബ്ലീഡിങ്ങും സ്വെല്ലിങ്ങും, അതായത് നീർക്കെട്ടും വരികയും അസുഖം മൂർജിക്കുകയാണെങ്കിൽ ഞരമ്പ് വിട്ടു വരുവാനുള്ള സാധ്യത വരെയുണ്ട്. അതാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷണങ്ങൾ ഇത് കാഴ്ചക്കുറവാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ. പക്ഷേ ഒരു കാഴ്ച കുറഞ്ഞ് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്ന സിറ്റുവേഷൻ ആവുമ്പോഴേക്കും അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഡയബറ്റീസ് ഉള്ള എല്ലാ പേഷ്യൻസ് ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് തക്കതായ ചികിത്സ കറക്റ്റ് സമയത്ത് എടുക്കുകയാണ് കാഴ്ച സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത്. ചിലപ്പം ഒരു ഫ്ലോട്ടേഴ്സ് എന്ന് പറയാം, അതായത് ഇങ്ങനെ ഒരു പുള്ളിക്കുട്ടികൾ പറന്ന് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു റെഡ് ക്ലൗഡ് വരുന്ന പോലെ, ഇങ്ങനെയൊക്കെ ചിലപ്പോ ചില പേഷ്യൻസിന് കാണാം. ഇതൊക്കെയാണ് പൊതുവായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ അല്ലേ? അതെ അതെ അതെ. ഡോക്ടറിന്റെ ചികിത്സയെ കുറിച്ച് ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ്? ഇത് ട്രീറ്റ്മെന്റ് അതിന്റെ സ്റ്റേജ് അനുസരിച്ചാണ്. അതായത് ആദ്യം ചെറിയ തോതിൽ ബ്ലീഡിങ് ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ ഞരമ്പിൽ നീർക്കെട്ട് സംഭവിക്കാം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ബ്ലീഡിങ്ങോ ഞരമ്പ് വിട്ടുവരുന്ന സിറ്റുവേഷൻ വരെ വന്നേക്കാം. അപ്പം ആദ്യം ഏത് സ്റ്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് ഒരു ഡയലേറ്റഡ് എക്സാമിനേഷൻ പറയാം, റെറ്റിന എക്സാമിൻ ചെയ്ത് അത് ഏത് സ്റ്റേജ് ആണ് ഡിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു സ്കാൻ ചെയ്ത് അതിന്റെ നീർക്കെട്ടുണ്ടോ, ആ നീർക്കെട്ടുണ്ടെങ്കിൽ എത്രക്ക് നീർക്കെട്ടുണ്ട് അത് ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പലതരം ഉണ്ട്. അതായത് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പൊ ബേസിക്കലി ഇഞ്ചെക്ഷൻസ് നീർക്കെട്ട് കുറയാനാണ് കൊടുക്കുന്നത്. അപ്പൊ ഞരമ്പിൽ നീർക്കെട്ടുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ വഴി അത് കുറയ്ക്കാൻ പറ്റും. പല ടൈപ്പ് ഇഞ്ചെക്ഷനുകൾ ഉണ്ട്. ഒരു ഒരു മാസം ഇഫക്റ്റ് ഉള്ളതുണ്ട്, 2 മാസം ഇഫക്റ്റ് ഉള്ളതുണ്ട്, 4 മാസം, അങ്ങനെ പലതരത്തിലുണ്ട്. അത് ഓരോ സ്റ്റേജും അതിന്റെ ഒരു സിവിയറിറ്റിയും അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് ഒരു ഒ പി പ്രൊസീജിയർ ആണ്. പെയിൻഫുൾ ഒന്നുമല്ല. ഒരു കുറച്ച് നേരം ഒരു പാച്ച് വെക്കേണ്ട ആവശ്യമുള്ളൂ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട്. മാസത്തില് ഒരു ദിവസം അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരാ സാധാരണ. എത്രയും നേരത്തെ കൊണ്ടുവരാമോ അത്രയും നല്ലതായിരിക്കും, റിക്കവറി ചാൻസും കൂടുതലായിരിക്കും അല്ലേ? അതെ 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 അതെ. ഏറ്റവും ഇത് പ്രോബ്ലം വരാതെ സൂക്ഷിക്കുക. അത് വരികയാണെങ്കിൽ അത് അത്രയും നേരത്തെ ചികിത്സിച്ചാൽ കാഴ്ച കുറയാതെ മുഴുവൻ കാഴ്ച കിട്ടാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ലേറ്റ് ആവുകയാണെങ്കിൽ ഓപ്പറേഷൻ എല്ലാം ചെയ്യേണ്ടി വരും. ചേർന്ന് വിട്ടു വരികയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു റിസൾട്ട് ആണോ കിട്ടുന്നത്? ഇറ്റ് ഡിപെൻഡ്സ്. അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ പലപ്പോഴും കണ്ണിലേക്ക് റെറ്റിനയ്ക്കുള്ള രക്തോട്ടം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാര്യമായിട്ട് രക്തോട്ടക്കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
റിസൾട്ട് അത്രയ്ക്ക് നല്ലതാവണം എന്നില്ല. പക്ഷേ കാര്യമായിട്ട് രക്തോട്ടക്കുറവ് സംഭവിച്ചിട്ടില്ല, നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ നമ്മൾ റീഫിക്സ് ചെയ്യുമ്പോൾ അത് നല്ല റിസൾട്ട് തരും. ഡോക്ടർ, ഈ പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഷുഗർ, ബ്ലഡ് ഷുഗർ നല്ല കൺട്രോളിൽ വെക്കുക എന്നുള്ളതാണ്. ബ്ലഡ് ഷുഗർ നല്ല കൺട്രോളിൽ വെക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം കണ്ണിനെ ബാധിക്കില്ല. അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം, അമിതഭാരം അല്ലെങ്കിൽ ഒബീസിറ്റി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം, കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യണം, പിന്നെ ആഴ്ചയിൽ ഒരു 5 ദിവസം വ്യായാമം ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണുകളെ കാര്യമായിട്ട് ബാധിക്കാതെ ഇരിക്കാനായിട്ട് സഹായകരമാണ്. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഉണ്ടെങ്കിൽ തക്കതായ ചികിത്സ എടുക്കും വേണം. ഈ ഡയബറ്റിസ് ഉള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഐ ചെക്കപ്പ് നടത്തണം അല്ലേ? അതല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ 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 ഡോക്ടർ. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്ത് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ ബ്ലഡ് പ്രഷർ കണ്ണുകളെ ബാധിക്കുന്നത്? ബ്ലഡ് പ്രഷർ ഡയറക്റ്റ് ആയിട്ട് അത്രയ്ക്ക് അത്ര ഇമ്പാക്ട് ഇല്ല. അതായത് വളരെയധികം ബ്ലഡ് പ്രഷർ കൂടുമ്പോഴാണ് കണ്ണിലെ പ്രഷർ കൂടുതലുള്ളത്. പക്ഷെ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള പേഷ്യൻസിൽ ഈ വെയിൻ ഒക്ലൂഷൻ അല്ലെങ്കിൽ ആർട്ടീരിയൽ ഒക്ലൂഷൻ, അതായത് കണ്ണിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ അടഞ്ഞു പോകാനും കണ്ണിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ അടഞ്ഞു പോകാനും എല്ലാം കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പൊ ഈ ആർട്ടറി ഒക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ റെറ്റിനയ്ക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കൊള്ളടഞ്ഞു പോകുന്നതാണ്. അതിപ്പോ ഒരു ഹാർട്ടിലേക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ്. അപ്പം അത് കണ്ണില് കാഴ്ചനെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ണിൽ നിന്നുള്ള രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, അത് സംഭവിക്കുകയാണെങ്കിൽ കണ്ണിൽ നേർക്കെട്ട് വരാനും ബ്ലീഡിംഗ് വരാനും കാഴ്ച കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ അതിന് റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇഞ്ചെക്ഷൻസും ലേസറും ഒക്കെ ഉണ്ട്. പക്ഷെ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ, അതായത് കണ്ണിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴൽ നശിച്ചു പോവാണെങ്കിൽ, അടഞ്ഞു പോവാണെങ്കിൽ വളരെ കാര്യമായിട്ടുള്ള കാഴ്ചക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് പ്രൊട്ടക്റ്റീവ് ആയിട്ട് ബി പി നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൺട്രോൾ ചെയ്യുക, കറക്റ്റ് ആയിട്ട് അതിന്റെ ടാബ്ലറ്റുകൾ കഴിക്കുക, ഇതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും ഈ ബ്ലഡ് പ്രഷർ പേഷ്യൻസ് എവിടെയും യാത്ര പോവാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മറന്ന് കഴിക്കാതിരിക്കുക, അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പൊ ഇനി എനിക്ക് അറിയേണ്ടത് ഈ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ആണ്. ഈ റെറ്റിന അതിന്റെ പൊസിഷനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ആണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. ചില സിറ്റുവേഷനുകളിൽ റെറ്റിനിൽ ചെറിയ ഹോളുകൾ ഉണ്ടാവും. അതായത് ഈ ഷോർട്ട് സൈറ്റ് കാര്യമായിട്ടുള്ള പേഷ്യൻസിനാണ് ഇങ്ങനെ അധികം കണ്ടുവരുന്നത്. ചിലപ്പം ചില ഏജ് കഴിയുമ്പോൾ റെറ്റിനൽ ഒരു പൊട്ടൽ ഉണ്ടാവും, ഒരു റെറ്റിനൽ ടേർ എന്ന് പറയും. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഫ്ലൂയിഡ് കയറിയിട്ട് റെറ്റിന വിട്ടുവരും. അപ്പൊ കണ്ണിലേക്ക് ഒരു കണ്ണിന്റെ മുന്നിൽ ഒരു കർട്ടൻ ഇട്ടൊരു ഫീലിംഗ് ആയിരിക്കും, കുറെ ഭാഗം കാണാൻ പറ്റില്ല. അപ്പം അതൊരു സർജിക്കലായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഓപ്പറേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അധികം ലേറ്റ് ആവാതെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല കാഴ്ച തിരിച്ചു കിട്ടാവുന്ന ഒരു അസുഖമാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. അതിന് നമ്മൾ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്ക് പെട്ടെന്ന് കുറെ പുള്ളിക്കുത്തുകൾ പോലെ കണ്ണിൽ കാണും. ചിലപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഒന്ന് രണ്ട് പുള്ളിക്കുത്തുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഒരു വൈറ്റ് പെർപ്പസിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് പുള്ളിക്കുത്തുകളൊക്കെ കാണും, അത് നോർമലാണ്. പെട്ടെന്ന് ഒരു ദിവസം കുറെ പുള്ളിക്കുത്തുകൾ കാണും, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈറ്റ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഫ്ലാഷ് അടിക്കുന്ന ഒരു ഫീലിംഗ് വരിക, ഇതൊക്കെ ഞരമ്പിൽ പ്രോബ്ലം വരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഒരു റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് കണ്ണിൽ റെറ്റിനയിൽ പ്രോബ്ലംസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ വിട്രിയോ റെറ്റിനൽ സർജൻ ഡോക്ടർ ജെയ് കള്ളിയത്ത് MSFRCS അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലുള്ളത്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചുവരാം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലുള്ളത് ഡോക്ടർ ജെയ് കള്ളിയത്ത് MSFRCS ആണ്. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ വിട്രിയോ റെറ്റിനൽ സർജൻ ആണ് ഡോക്ടർ ജെയ് കള്ളിയത്ത്. ഡോക്ടർ, റെറ്റിനെ ബാധിക്കുന്ന മറ്റ് അസുഖങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? റെറ്റിനെ ബാധിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖം ആണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ. അതായത് ഒരു 60 എല്ലാം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് സാധാരണ ഇത് കണ്ടുവരുന്നത്. ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജനറേഷൻ ആണ് അത്. റെറ്റിനയ്ക്കുള്ള ഒരു വീക്കം സംഭവിക്കുന്നതാണ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡിജനറേഷൻ. ഒരു 10 വർഷം മുമ്പ് വരെ ഇതിന് ചികിത്സ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അതിന് ചികിത്സിച്ച് മാറ്റാവുന്ന ഇഞ്ചക്ഷനുകളുണ്ട്. കാഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു മങ്ങലാണ് ഇതിന്റെ ലക്ഷണം. അപ്പൊ കണ്ണിൽ നീർക്കെട്ട് വരികയും അതിന് എല്ലാ മാസവും ഇഞ്ചക്ഷൻ എടുത്ത് ആ നീർക്കെട്ട് മാറുന്നത് വരെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും.
സംരക്ഷിക്കാനായിട്ട് ഇതിന് വരാൻ ഏജ് റിലേറ്റഡ് ആണ് ബേസിക്കലി. പക്ഷേ സ്മോക്കിംഗ്, അതുപോലെ വളരെ പ്രൊളോങ് ലൈറ്റ് എക്സ്പോഷർ, ഇതൊക്കെ ഇതിനൊരു റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഈ കണ്ണട ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ലേസിക് വഴി കണ്ണട ഇല്ലാതെ കാഴ്ച ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? കണ്ണട മാറ്റാനുള്ള ഒരു ഓപ്പറേഷനാണ് ലാസിക്. അതായത് കണ്ണിലെ ഒരു ഫ്രണ്ടിലെ ഒരു സുതാര്യമായിട്ടുള്ള ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഭിത്തിയാണ് കോർണിയ എന്ന് പറഞ്ഞ അവയവം. അപ്പൊ ഈ കോർണിയയിലാണ് ലാസിക് ഓപ്പറേഷൻ ചെയ്യുന്നത്. സാധാരണ ഷോർട്ട് സൈറ്റ് പിന്നെ ആസ്റ്റിഗ്മാറ്റിസം എന്നിങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ലാസിക് വഴി കറക്റ്റ് ചെയ്യാറ്. അപ്പം ഈ ഷോർട്ട് സൈറ്റിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള കറക്ഷൻ കോർണിയയിൽ വരുത്തുകയാണ് ലേസർ വഴി. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പം ആ കറക്റ്റ് ചെയ്യാനുള്ള അത്ര തിക്നെസ് കോർണിയയിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ആണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ആവശ്യത്തിന് കോർണിയൽ തിക്നെസ് ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെർട്ടൺ പവർ വരെയാണ് നമുക്ക് ലാസിക് വഴി കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു -12-13 എല്ലാം ഉണ്ടെങ്കിൽ ലാസിക് വഴി കറക്റ്റ് ചെയ്യാൻ, കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു -8 വരെയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ നിലയ്ക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ലാസിക് ചെയ്യാറുള്ളത്. അപ്പൊ ലാസിക്കിന് മുമ്പ് കുറെ ടെസ്റ്റുകളുണ്ട്. അതായത് കോർണിയൽ തിക്നെസ്, അതുപോലെ ഭയങ്കര ഡ്രൈനെസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം നോക്കി ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് ലാസിക് ചെയ്യേണ്ടത്. സാധാരണ നിലയ്ക്ക് വളരെ നല്ല റിസൾട്ട് ഉള്ള ഓപ്പറേഷൻ ആണ് ലാസിക്. അതുവഴി കണ്ണട ചെയ്യാവുന്ന പേഷ്യന്റ് ആണെങ്കിൽ, ലാസിക്കിന് ഫിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ലാസിക് വഴി മിക്കവാറും പേർക്ക് കണ്ണാടി ഒഴിവാക്കാൻ സാധിക്കും. വിഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇനി കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഐ ചെക്കപ്പ് നടത്തേണ്ടത് എപ്പോഴൊക്കെയാണ്? കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഐ ചെക്കപ്പ് സ്കൂൾ ഏജിൽ നടത്തണം. അതായത് ഒരു പ്രീ സ്കൂളിൽ പോകുമ്പോഴും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോകുമ്പോഴും എല്ലാം തീർച്ചയായിട്ടും ഒരു ഐ ചെക്കപ്പ് ആവശ്യമാണ്. കാരണം കുട്ടികൾക്ക് അറിയില്ല അവർക്ക് കാഴ്ച കുറെ കുറഞ്ഞാൽ ഇത്രയും ഇത് അങ്ങനെയല്ല വേണ്ടതെന്ന് പറയാനായിട്ട് അറിയില്ല. അപ്പൊ അവർ വിചാരിക്കും എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും വേണം. പിന്നെ നമ്മളെ ചെറുപ്പ കുട്ടികളെ നോക്കുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു അതായത് ഇപ്പൊ ഒരു കണ്ണ് രണ്ട് കണ്ണ് ഫോക്കസ്ഡ് ആണോ, ചിലപ്പോൾ ഒരു കണ്ണ് വെച്ച് നീങ്ങിയിരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഉടനെ കൊണ്ട് കാണിക്കണം. അതുപോലെ കണ്ണില് ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ റിഫ്ലക്സ് അത് ഒരേപോലെയാണോ റിഫ്ലക്സ്, ചിലപ്പോൾ നമുക്ക് ഒരു വൈറ്റ് റിഫ്ലക്സ് ആക്കി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉടനെ കാണിക്കേണ്ടതാണ്. അതുപോലെ കുട്ടികളോട് ചോദിക്കാം, അതായത് ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന കാണുന്നുണ്ടോ. അത് പലപ്പോഴും കുട്ടികൾ പറയില്ല. അതുപോലെ ഒരു കണ്ണ് പൊത്തി ഒരു കണ്ണ് അടച്ചു പിടിച്ച് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമുണ്ടോ, അത് ഒരേപോലെയാണോ എന്ന് ചോദിക്കുന്നതും നല്ലതാണ്. പേരന്റ്സ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ കുട്ടികളുടെ കാര്യത്തിൽ? അതെ 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 അതെ. സ്കൂൾ ഏജിൽ എന്തായാലും അതിനു മുമ്പ് എന്തായാലും ഒരു ചെക്കപ്പ് വേണം. അതായത് എത്ര കറക്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാനായിട്ട്. കണ്ണുകൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഈ ഐ ചെക്കപ്പ് നടത്തേണ്ട കാര്യമുണ്ടോ ഡോക്ടർ? അതായത് പല അസുഖങ്ങളും ലക്ഷണങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ കണ്ണിൽ പ്രഷർ കൂടി വരുന്ന പ്രോബ്ലമാണ്. അതിന് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, വളരെ സ്ലോ ആയിട്ട് കാഴ്ച കുറയുന്ന അസുഖമാണ് അത്. അപ്പം അത് നമ്മൾക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെയാണ് അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് റെറ്റിനോപ്പതിയും കുറച്ച് ലേറ്റ് ആയിട്ട് സിംപ്റ്റംസ് വരുന്ന അസുഖമാണ്. അപ്പം വേറെ കംപ്ലൈന്റുകൾ ഇല്ലെങ്കിൽ 40 ഇയേഴ്സ് വരെയൊക്കെ കുഴപ്പമില്ല. പക്ഷെ 40 ഇയേഴ്സ് കഴിഞ്ഞാൽ ഒരു ചെക്കപ്പ് വളരെ നിർബന്ധമാണ്. കാരണം ഈ അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ് അത്. നമ്മൾ കംപ്ലൈന്റുകൾ ഇല്ലെങ്കിലും എന്നാലും നമുക്ക് ലക്ഷണങ്ങൾ അധികം ഇല്ലാത്ത അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഡോക്ടർ, ഇപ്പൊ കണ്ണട ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഈ കണ്ണട മാറ്റേണ്ട കാര്യമുണ്ടോ? എല്ലാ വർഷവും കണ്ണാടി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ ഒരു ഐ ഡോക്ടറെ കാണിച്ച് പവർ വ്യത്യാസമില്ല, അതായത് ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള പവർ മാറിയിട്ടുണ്ടായിരിക്കും കുറച്ച്, ചിലപ്പോൾ പവർ കൂടിയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ പവർ കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം നമ്മൾ ആ പവർ കറക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. അപ്പം നിർബന്ധമായിട്ട് മാറ്റണം എന്നില്ല, പക്ഷെ ഒരു ചെക്കപ്പ് നല്ലതാണ്. പവർ മാറുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണട മാറ്റേണ്ട കാര്യമുണ്ടല്ലോ അല്ലേ? കാര്യമായിട്ട് പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ വളരെ ചെറിയ പവർ വ്യത്യാസമാണ്, പേഷ്യന്റിന് വേറെ കംപ്ലൈന്റുകൾ ഇല്ല, എന്നാൽ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ. ഡോക്ടർ, ഇപ്പൊ നേരത്തെ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാമോ? ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഈ കണ്ണിലെ പ്രഷർ കൂടിയിട്ട് കണ്ണില് കാഴ്ച കുറയുന്ന ഒരു അസുഖമാണ്.
അപ്പൊ അപൂർവമായിട്ട് നോർമൽ പ്രഷറിലും ഈ അസുഖം വരാറുണ്ട്. പക്ഷെ സാധാരണയായിട്ട് പ്രഷർ കൂടിയിട്ടാണ് ഈ അസുഖം വരാറ്. ഇതിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കണ്ണ് പ്രഷർ കാഴ്ച കുറയുന്നത് നമ്മൾ അറിയില്ല, വളരെ സ്ലോ ആയിട്ടാണ്. അപ്പം അതൊരു സൈലന്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഗ്ലോക്കോമ വന്നു കഴിഞ്ഞാലും കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ, കണ്ണിന് കാഴ്ച കുറവ്. വളരെ വളരെ കഴിഞ്ഞിട്ട് മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഈ കാഴ്ച പോയത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഓ, അത് ശരി. അപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. മറ്റേ പല അസുഖങ്ങളും നമുക്ക് കാഴ്ച കുറഞ്ഞാലും പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇത് നമുക്ക് കാഴ്ച കുറഞ്ഞാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. എന്നാൽ ആവശ്യമുള്ള ഡ്രോപ്സ് ഒഴിച്ച് വളരെ വളരെയധികം കൺട്രോളിൽ വെക്കാവുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ കണ്ടുപിടിക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസും അതുപോലെ ഗ്ലോക്കോമ പേഷ്യൻസിന്റെ റിലേറ്റീവ്സും അതുപോലെ 40 years കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഒരു തവണയെങ്കിലും ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് കണ്ണിലെ പ്രഷർ എല്ലാം ചെക്ക് ചെയ്ത് ഗ്ലോക്കോമയുടെ സിംപ്റ്റംസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇപ്പം വളരെ ഈസി ആയിട്ട് ഗ്ലോക്കോമയുടെ ടെസ്റ്റുകൾ ചെയ്ത് അത് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന സിറ്റുവേഷനാണ്. അപ്പം അത് യൂസ് ചെയ്യാൻ എപ്പോഴും നല്ലത്. ഡോക്ടർ, ഇപ്പൊ ഈ മൊബൈൽ ഫോൺ, ഐപാഡ് ഇതിന്റെയൊക്കെ ഉപയോഗം ഒരുപാട് നമ്മുടെ ഇടയിലൊക്കെ കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ മൊബൈൽ ഫോണും ഐപാഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അമിതമായ ഉപയോഗം എങ്ങനെയാണ് കണ്ണുകളെ ബാധിക്കുന്നത്? മൊബൈൽ ഫോണും ഐപാഡും യൂസ് ചെയ്തത് കൊണ്ട് ഒരു ഡയറക്റ്റ് ഡാമേജ് വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒന്ന് റിപ്പോർട്ടഡായിട്ട് എന്റെ അറിവിൽ ഇല്ല. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വളരെ അടുത്ത് പിടിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. അതെ, അതെ. അപ്പം അത് ഭയങ്കര സ്ട്രെയിൻ ആണ് കണ്ണിന്. അപ്പം കണ്ണില് ഡ്രൈനെസ് വരാനും തലവേദന വരാനും കണ്ണില് ഐ പെയിൻ വരാനും റെഡ്നെസ് വരാനും എല്ലാം വളരെയധികം സാധ്യത വരുന്നുണ്ട്. ഭയങ്കര സ്ട്രെയിൻ ആണ്. പിന്നെ അതുപോലെ പലപ്പോഴും ഒരു ഒരു ഡാർക്ക് റൂമിൽ അല്ലെങ്കിൽ കറക്റ്റ് ലൈറ്റിംഗ് ഉള്ള സ്ഥലത്തല്ല പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതും തീരെ നല്ലതല്ല. അതെ. പിന്നെ ദീർഘനേരം, അതായത് ഇപ്പം ഒരു മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് വായിക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ ഒരു ഗെയിം കളിച്ചുകൊണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും അതും ഭയങ്കര സ്ട്രെയിൻ ആണ്. നമ്മൾ കണ്ണെടുക്കുന്നില്ലല്ലോ അത്. അപ്പൊ കണ്ണിന് കണ്ണെടുത്ത പോയിന്റ് കുറയും. അപ്പം അതുകൊണ്ട് അതിന്റെ തന്നെ കോൺസെൻട്രേറ്റ് തിരിക്കുമ്പം അതും കണ്ടിന്യൂസ് സ്ട്രെയിൻ ആണ്. പലപ്പോഴും അത് ഒരു ഒരു മണിക്കൂറുകളോളം എക്സ്റ്റെൻഡ് ചെയ്യുമല്ലോ. കണ്ണിന്റെ സ്ട്രെയിൻ ആണ് ശരിക്കും പ്രശ്നം അല്ലേ, ഈ മൊബൈൽ ഫോണും ഐപാഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ. ലാപ്ടോപ്പ് എങ്ങനെയാണ് മണിക്കൂറുകളോളം നോക്കിയിരിക്കുമ്പോൾ? നമ്മുടെ ഓഫീസിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല, എന്തായാലും ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് നോക്കിയിരുന്നേ പറ്റൂ. അപ്പോ അതും കണ്ണുകളെ കണ്ണുകൾക്ക് സ്ട്രെയിൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് ലാപ്ടോപ്പ് സ്ട്രെയിൻ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പറഞ്ഞ പോലെ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അത് എത്രയും കംഫർട്ടബിൾ ആക്കാനുള്ള സിറ്റുവേഷൻ അത് നോക്കാൻ പറ്റുള്ളൂ. ഈ കമ്പ്യൂട്ടർ യൂസേഴ്സിൽ അധികം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രോബ്ലത്തിന്റെ പേരാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അതായത് അതൊരു ഒരു സിംപ്റ്റം കോംപ്ലക്സ് ആണ്. അതായത് കണ്ണിന് വെള്ളം വരിക, അല്ലെങ്കിൽ കണ്ണ് കടിക്കുക, അല്ലെങ്കിൽ കണ്ണിന് വേദന വരിക, അല്ലെങ്കിൽ തലവേദന വരിക, ഒരു ബേണിംഗ് സെൻസേഷൻ, ഇടയ്ക്ക് ഒരു കണ്ണ് മങ്ങുക, അല്ലെങ്കിൽ കഴുത്ത് വേദന, ഇതൊക്കെ ഒരു എക്സ്റ്റെൻഡഡ് കമ്പ്യൂട്ടർ യൂസിൽ വരുന്ന സിംപ്റ്റംസ് ആണ്. അപ്പം അത് കുറയ്ക്കാനായിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20-20 റൂൾ എന്ന് പറയാം. അതായത് നമ്മൾ 20 minutes കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 20 seconds എങ്കിലും നമ്മളൊന്ന് ദൂരേക്ക് ഫോക്കസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു കണ്ണടച്ചിരിക്കുക. ഇത് ചെയ്യുന്നത് കണ്ണൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് സഹായകരമായിരിക്കും. പിന്നെ അതുപോലെ ഗ്ലെയർ, അതായത് ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ പുറകിൽ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ ഈ വിൻഡോ ഒന്ന് ലൈറ്റ് അടിച്ചിട്ട് ആ സ്ക്രീനിൽ നമുക്ക് ഗ്ലെയർ വരും. അപ്പൊ അത് കുറച്ചു നേരത്തേക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ അത് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്. അപ്പൊ കണ്ണ് പെട്ടെന്ന് ടയർഡ് ആവും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. വർക്ക് സ്റ്റേഷൻ മോഡിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്പെക്സ് യൂസ് ചെയ്യണം. കാരണം എക്സ്റ്റെൻഡഡ് യൂസ് ആണല്ലോ, എക്സ്റ്റെൻഡഡ് സ്ട്രെയിൻ ആണല്ലോ. അപ്പം കറക്റ്റ് സ്പെക്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ കോൺട്രാസ്റ്റ് ഭയങ്കര കൂട്ടിയോ കുറയ്ക്കയോ വെക്കാതിരിക്കുക. റൂം ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ റൂമിലെ കോൺട്രാസ്റ്റ് സിസ്റ്റത്തിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് എപ്പോഴും കണ്ണിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതും സ്ട്രെയിൻ ആണ്. അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെറ്റർ സൈസ്, അതായത് ഒരു അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വായിക്കുന്ന സിറ്റുവേഷൻ വരരുത്. ആവശ്യമെങ്കിൽ ലെറ്റർ സൈസ് ഇൻക്രീസ് ചെയ്യുക, നമ്മൾ കംഫർട്ടബിൾ ആവാൻ വേണ്ടി. അതുപോലെ വളരെ അടുത്ത് വളരെ ദൂരെ പിടിക്കാതെ കംഫർട്ടബിൾ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക.
ഡോക്ടർ പറഞ്ഞ 2020 റൂൾ എന്നുള്ളത് അത് എത്രത്തോളം നമുക്ക് അത് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഓർക്കത്തില്ലല്ലോ അല്ലെ, 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് 20 സെക്കൻഡ്സ് ദൂരോട്ട് നോക്കുക. അല്ല, അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അതൊരു ഒരു തിയറിറ്റിക്കലി പറയുന്നതാണ്. പക്ഷെ അത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പം നമ്മുടെ ഒരു കൊളീഗിനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കാതെ നമ്മൾ അവിടെ പോയി പറഞ്ഞാൽ ഒരു ബ്രേക്ക് ആയി, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു വെള്ളം കുടിക്കാൻ ഒരു ബ്രേക്ക് പോവാ എടുക്കുക, അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ തന്നെ നമുക്ക് കണ്ണിന് ആവശ്യമുള്ള റെസ്റ്റ്. ഇപ്പൊ അപ്പോ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും നമുക്ക് അത് ഈ കാര്യം മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. പിന്നെ അതുപോലെ ബ്ലിങ്കിങ് റേറ്റ്, നമ്മൾ പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ബ്ലിങ്കിങ് ഇല്ല, ബ്ലിങ്കിങ് കുറയുമ്പം ഡ്രൈ ആവും കണ്ണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഒരു നമ്മൾ ഇടയ്ക്കൊന്ന് ബ്ലിങ്ക് ചെയ്യാനായിട്ട് ഓർക്കുകയാണെങ്കിൽ നല്ലതാണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് കണ്ണ് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ നല്ലതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് പലർക്കും പല IT പ്രൊഫഷണൽസും പേഷ്യൻസ് ആയിട്ട് ഉള്ളവരുണ്ട്, അവർക്ക് ഇത് ഇതെല്ലാം കഴിഞ്ഞാലും ചിലപ്പോൾ കണ്ണിൽ ഡ്രൈനെസ് ഒക്കെ കംപ്ലൈന്റ് ആയിട്ട് വരും. അപ്പൊ അവർക്കാണെങ്കിൽ അപ്പം ഡ്രോപ്സ് ഒഴിക്കേണ്ടി വരും ലൂബ്രിക്കേറ്റിംഗ്, കണ്ണ് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് ഡ്രോപ്സ് അവൈലബിൾ ആണ്, അത് ഒഴിച്ചാൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ ഡോക്ടർ, എന്നാലും ചെറിയ ബ്രേക്കിലേക്ക് നമുക്ക് പോകാം. NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ വിട്രിയോ റെറ്റിനൽ സർജൻ ഡോക്ടർ ജെയ് കല്ലിയത്ത് MS FRCS ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലുള്ളത്. വെൽക്കം ബാക്ക് ടു NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്. ഇന്ന് NMC ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ വിട്രിയോ റെറ്റിനൽ സർജൻ ഡോക്ടർ ജെയ് കല്ലിയത്ത് MS FRCS ആണ്. ഡോക്ടർ, ഈ കോൺടാക്ട് ലെൻസ് ഇപ്പൊ പലരും ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഈ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്കൊരു ദോഷമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോൺടാക്ട് ലെൻസ് ഇപ്പൊ വളരെ പറഞ്ഞു വളരെ വളരെ കോമൺ ആയിട്ട് ഉള്ള ഒരു ഇതാണ് കോൺടാക്ട് ലെൻസ്. പക്ഷെ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് ഹാനികരമല്ല, പക്ഷെ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അതായത് കണ്ണ് കോൺടാക്ട് ലെൻസ് വെക്കുന്നതിന് മുമ്പോ എടുക്കുന്നതിന് മുമ്പോ വളരെ കെയർഫുൾ വളരെ കൈയെല്ലാം സോപ്പിട്ട് വാഷ് ചെയ്ത് വളരെ നീറ്റ് ആയിട്ട് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കോൺടാക്ട് ലെൻസിന് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. അപ്പം പലപ്പോഴും പ്രോബ്ലം വരുന്നത് നമ്മള് നമ്മളിപ്പോ ഒരു യാത്ര പോകുന്നു, അപ്പൊ ഇതൊന്നും കൊണ്ടുപോയില്ല, അപ്പൊ അവിടെ വാഷ് ചെയ്യാൻ വരെയൊക്കെ പറ്റും. അപ്പം വെറുതെ കൈകൊണ്ട് ജസ്റ്റ് കെയർലെസ് ആയിട്ട് അത് എടുത്ത് ഇൻഫെക്ഷൻ പറയും. ചിലപ്പം ചിലര് ഇപ്പം ഒരു എന്താ പറയാ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വരെ അത് വെക്കുന്നുണ്ട്. അതായത് ഒരു ഒരു ട്രിപ്പ് പോകുന്നു, അത് ഇല്ല, അപ്പൊ അവര് ആ വെള്ളം ഒഴിച്ചാലും വെച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ റെക്കമെൻഡ് സമയം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക, അതായത് ഒരു 6 മന്ത്സ് യൂസേജ് അല്ലെങ്കിൽ 3 മന്ത്സ് യൂസേജ് 1 മന്ത് യൂസേജ് ഉള്ളതാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നല്ലതല്ല. പിന്നെ അതുപോലെ പലരും അത് അത് വെച്ച് ഉറങ്ങിപ്പോകും. ഓ ഓക്കെ, അപ്പൊ രാത്രി എടുക്കാൻ മറന്നുപോകും. ആ അപ്പം അതെല്ലാം കോൺടാക്ട് ലെൻസ് ഉറങ്ങിപ്പോവാണെങ്കിൽ കണ്ണിലേക്കുള്ള ഓക്സിജനേഷൻ ഒക്കെ എഫക്റ്റഡ് ആവും. അപ്പൊ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലേ? ആ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, കെയർലെസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല കോൺടാക്ട് ലെൻസ്. അപ്പൊ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അഥവാ ഒരു എന്തെങ്കിലും റെഡ്നെസ്സോ പെയിനോ അല്ലെങ്കിൽ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് ലെൻസ് ഉപയോഗത്തിൽ വരുന്നുണ്ടെങ്കിൽ ഉടനെ കോൺടാക്ട് ലെൻസ് മാറ്റി ആ കോൺടാക്ട് ലെൻസും കൂടെ കൊണ്ടുപോയി ഒരു ഐസ് പേഷ്യന്റ് കാണിക്കണം. കാരണം ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ കോൺടാക്ട് ലെൻസ് കൂടെ ഉണ്ടെങ്കിൽ അത് കൾച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ആ ഓർഗാനിസം ഏതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടർ, ഇപ്പോൾ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിൽ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നു, അവിടെ അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? ഇവിടെ അബുദാബിയിൽ ഓഫ്തൽമോളജി ഡിപ്പാർട്ട്മെന്റ് സബ് സ്പെഷ്യലൈസ്ഡ് ആണ്, അതായത് പല സ്ഥലത്തും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇത്. അതായത് കണ്ണിന്റെ ഓരോ വിഭാഗത്തിനും ഓരോ സ്പെഷ്യലൈസേഷനും അതിന്റെ സ്പെഷ്യലിസ്റ്റും അതിന്റെ എക്യുപ്മെന്റ്സും എല്ലാം ഉണ്ട്. അതിന് സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ഉള്ളത്. അതായത് കണ്ണിന്റെ ലിഡ് ആണെങ്കിൽ ലിഡില് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അതിന്റെ സർജറീസ് അതിന്റെ പ്രോബ്ലംസിന്. അതുപോലെ പീഡിയാട്രിക്, അതായത് പീഡിയാട്രിക് ഓഫ്തൽമോളജിയിൽ കുട്ടികളുടെ കണ്ണ് കണ്ണിന്റെ അസുഖങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ ലാസ്റ്റിക് ചെയ്യാനായിട്ട് ലാസ്റ്റിക് അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന അത് മാത്രം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പൊ ഞാൻ വിട്രിയോ റെറ്റിനൽ സർജറി ആണ്, ഞാൻ റെറ്റിന വിട്രിയ സ്പെഷ്യാലിറ്റി ആണ് നോക്കുന്നത്. അപ്പം ഇതിന്റെ ഫുൾ ട്രീറ്റ്മെന്റ്, അതുപോലെ ഗ്ലോക്കോമയ്ക്ക് ഗ്ലോക്കോമയുടേതായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അതുപോലെ കണ്ണിലെ റിയാക്ഷൻസ് ഉണ്ട്, അതിന്റെ പേര് യുവിയൈറ്റിസ് എന്നാണ്. അപ്പൊ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റും അതിന്റെ എല്ലാ എക്യുപ്മെന്റും ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു സബ് സ്പെഷ്യലൈസേഷൻ ഉള്ള ഒരു അഡ്വാൻസ്ഡ് സെന്റർ ആണ് NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബി. അതെ അതെ.
ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കണ്ണുകളെ എങ്ങനെ സംരക്ഷിക്കണം, അതുപോലെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന ഓരോരോ അസുഖങ്ങൾ, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ പ്രോപ്പറായിട്ട് എന്താ പറയുക കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നിരിക്കുകയാണ് എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു. എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ജെയ് കലിയത്ത് എം എസ് എഫ് ആർ സി എസ് ആണ്. എൻ എം സി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അബുദാബിയിലെ വിട്രിയോ റെറ്റിനൽ സർജൻ ആണ് ഡോക്ടർ ജെയ് കലിയത്ത്. ഡോക്ടറിന്റെ കൂടുതൽ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് വിളിക്കാം. ഹോസ്പിറ്റൽ നമ്പർ 02617-9975. ഒരിക്കൽ കൂടി നമ്പർ പറയുകയാണ്, 02617-9975. ഇന്നത്തെ എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ഡോക്ടറുമായി മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും അടുത്ത ആഴ്ച വരാം എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിലൂടെ. തൽക്കാലം വിടവാങ്ങുന്നു എൻ എം സി ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്നും. ഞാൻ ആൻഡ്രിയ.